നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേഴ്സ് ഫുള്ളാം മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. എംബാരസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മത്സരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3-0 ഒരു കനത്ത പരാജയമാണ് സ്പേഴ്സിന് ഇന്ന് നേരിടേണ്ടി വന്നത്. അപ്പൊ കഴിഞ്ഞ സീസണൊക്കെ ഇതുപോലുള്ള പരാജയങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരു മത്സരത്തിൽ സ്പേഴ്സ് വളരെ നന്നായിട്ട് കളിക്കും, കളി ജയിക്കും, തൊട്ടടുത്ത മത്സരത്തിൽ അതുപോലെ തോക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു മത്സരമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒരു നാണക്കേടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരു 6-7 ഗോളൊക്കെ അടിക്കേണ്ട ചാൻസുകൾ ഫുള്ളാം ഇന്ന് ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ഉന്നമില്ലാത്തത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ ഒരു 15-20 കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഫുള്ളാമിന്റെ കയ്യിലാണ് ബോളുള്ളത്. അവര് 5 കിടിലൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. ഫുൾ ഡോമിനേഷൻ ഫ്രം ഫുള്ളാം. സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു ചാൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അത് പുറത്തേക്ക് അടിച്ച് കളയുകയും ചെയ്തു. ഈ അവസരങ്ങളിലൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി ശക്തമായിട്ട് ശ്രമിക്കുന്ന ഒരു ഫുള്ളാം ടീമിനെ നമുക്ക് കാണാൻ സാധിച്ചു. 1-2 ഹാഫ് ചാൻസുകളൊക്കെ സ്പേഴ്സിന് ലഭിച്ചു, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഒരു കിടിലം കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് ഫുള്ളാമിന് ലഭിക്കുന്നത്. റൈറ്റ് വിങ്ങിലൂടെ റോഡ്രിഗോ മുനിയസ് വളരെ കൃത്യമായിട്ട് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പുള്ളി കട്ട് ചെയ്ത് ബോക്സിലേക്ക് കയറി ഒരു കിഡിലം ഷോട്ടിലൂടെ 1-0 ലീഡിലേക്ക് ഫുള്ളാമിനെ എത്തിക്കുകയും ചെയ്തു. വികാരിയോ ചാടി നോക്കി, പക്ഷേ പുള്ളിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-0 ലീഡിലേക്ക് ഫുള്ളാം എത്തുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോസ്റ്റോകോഗ്ലു ഹാഫ് ടൈമിൽ വല്ല ടാക്ടിക്കൽ ചേഞ്ചൊക്കെ വരുത്തും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ വരും. ഒന്നും നടന്നില്ല. ഫുള്ളാമിന്റെ മറ്റ് 2 ഗോളുകളാണ് സെക്കൻഡ് ഹാഫിൽ വന്നത്. കളി തുടങ്ങി 4 തന്നെ അടുത്ത ഗോൾ വന്നു. ഇതും റൈറ്റ് വിങ്ങിലൂടെയാണ് വന്നത്. നമുക്കറിയാം മിക്കി വാൻഡവന്റെ അഭാവം നല്ല രീതിയിൽ തന്നെ സ്പേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ട്രാവിസിൻ ലെഫ്റ്റ് സൈഡിൽ അത്ര കംഫർട്ടബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കിലുണ്ടായിരുന്നു. 1-2 ക്ലിയർ ചെയ്യേണ്ട ചാൻസൊക്കെ പുള്ളിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 49th റൈറ്റ് വിങ്ങിലൂടെ മറ്റൊരു ചാൻസ് വരുന്നു. ബോക്സിൽ കിട്ടിയ ഒരു ക്രോസ് ലൂക്കിച്ച് വളരെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2-0 ലീഡിലേക്ക് ഫുള്ളാം എത്തി. 10 കഴിഞ്ഞപ്പോൾ 61 മറ്റൊരു ചാൻസ് കൂടി അവർക്ക് കിട്ടി. മുനിയസിന്റെ 2 ഗോള്, ശരിക്കും പറഞ്ഞാൽ ഡ്രാഗുസിന് ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കത് സാധിച്ചില്ല. അതോടെ നമുക്ക് മനസ്സിലായി ഇനി സ്പേഴ്സ് തിരിച്ചു വരാൻ പോകുന്നില്ല. അവർ ഈസി ആയിട്ട് ജയിക്കും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പോസ്റ്റുകോഗ്ലു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വെന്റങ്കറേയും ഹോയ്ബർഗിനെയും ടിമോ വേർണറിനെയും ഒക്കെ ടീമിലേക്ക് കൊണ്ടുവന്നു. ടിമോ വേർണർ വന്നതിന് ശേഷം 1-2 കിടിലൻ ചാൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ സണ്ണ് ബ്രെൻഡൻ ജോൺസണ് ബോക്സിൽ ഒരു പന്ത് കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ടച്ച് എടുത്ത് ഓപ്പൺ ബോക്സിലേക്ക് അടിക്കേണ്ട ബോൾ തന്നെയായിരുന്നു, പക്ഷേ പുള്ളിക്കത് സാധിച്ചില്ല, അത് പുറത്തേക്ക് പോയി. അധികം വൈകാതെ റൈറ്റ് വിങ്ങിൽ നിന്ന് ബ്രെൻഡൻ ജോൺസൺ ഒരു അടിപൊളി ക്രോസ് കൊടുക്കുന്നു. ലിനോ ചാടി നോക്കി, പക്ഷേ പുള്ളിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. ടിമോ വേർണർ ഈ ഒരു ബോളിനായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് കാല് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പോസ്റ്റിലേക്ക് അടിക്കേണ്ട പന്താണ്. വേർണർ കാലൊക്കെ വെച്ചു, പക്ഷേ ബോള് ഡിഫ്ലക്ട് ആയി പുറത്തേക്കാണ് പോയത്. അങ്ങനെ 2 ചാൻസുകളും നമ്മൾ കളിഞ്ഞു കുറിച്ചു. ഫുള്ളാം ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് കളിയുടെ അവസാന ഘട്ടമൊക്കെ കൺട്രോൾ ചെയ്തു. അങ്ങനെ 3-0 ഒരു കിടിലം വിക്ടറിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. നമുക്കറിയാം ഈ മത്സരം ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ടോപ്പ് 4 എത്താനുള്ള ഒരു ചാൻസ് ആയിരുന്നു, പക്ഷെ ആ ചാൻസ് നമ്മൾ കളഞ്ഞു കുളിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതുപോലുള്ള പല ഓപ്പർച്യൂണിറ്റികളും നമ്മൾ അവസാന ഘട്ടം കൊണ്ടുപോയി കളയാറുണ്ട്. ആസ്റ്റൺ വില്ല ഇപ്പോൾ 2 ലീഡോടെ ടോപ്പ് 4 തന്നെയുണ്ട്. അടുത്ത മത്സരത്തിൽ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ഒരു നല്ല പെർഫോമൻസുമായി സ്പേഴ്സ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.